കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോട്ട് മാധ്യമങ്ങളോട് കാണുന്നു. തത്സമയ സംപ്രേഷണം അണികളെ അതുപോലെ കേരള സമൂഹത്തെ സജ്ജമാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം. യാത്ര തുടങ്ങുന്നതിന്റെ തലേദിവസം ഇന്നലെ യൂത്ത് കോൺഗ്രസ് അകത്തു നിന്ന് 5 സീറ്റ് എന്ന ആവശ്യം വരികയും അതുപോലെയുള്ള ചില സ്വരങ്ങൾ പാർട്ടിക്ക് അകത്തു നിന്ന് ചില എതിർപ്പുകൾ ഒരു പ്രതിസന്ധിയാകും സ്ഥാനാർത്ഥി. ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയിടത്തിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആ കാലമൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി ആരാണോ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണോ, ആർക്കാണ് വിന്നബിലിറ്റി ഉള്ളത്, അതല്ലാതെ മറ്റൊരു ക്രൈറ്റീരിയൻ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. നല്ല മികച്ച യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റ് ഏതാണോ അതേക്കുറിച്ച് പാർട്ടി പഠിച്ചുകൊണ്ട് അതിലേതെ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ അറിവോടുകൂടി സമ്മതത്തോടുകൂടി തന്നെ ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ സാധിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും തന്നെ ഇതൊന്നൊരു ഈ തവണ പരിഗണനയല്ല. ഞങ്ങളുടെ മാനദണ്ഡം ആർക്കാണോ വിജയിക്കാൻ സാധിക്കുക, മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുക സ്ഥാനാർത്ഥി, അതിലപ്പുറം മറ്റൊരു പരിഗണനയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഞാൻ ഇന്നലെ മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാക്കന്മാരെല്ലാം കണ്ടിരുന്നു. അധ്യക്ഷനെ കണ്ടു, ജനറൽ സെക്രട്ടറിയെ കണ്ടു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു, എല്ലാവരുമായിട്ടും ഉള്ളു തുറന്ന് ചർച്ച ഉണ്ടായിട്ടുള്ളൂ. സത്യത്തിൽ മുസ്ലിം ലീഗ് ഈ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടൊരു ചർച്ച നടത്തിയിട്ടില്ല. അവർ ചർച്ച നടത്താനിരിക്കുന്നു. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുമായിട്ടുള്ള ഈ സീറ്റ് ചർച്ചകളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണാവോ ഇത്തരം ഒരു പ്രസ്താവന പുറത്തുവന്ന് എനിക്കറിയില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിൽ ഇപ്പോഴും അത്തരം ഒരു പരിഗണന ഒന്നുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുമല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തന്നെയാണ്. ഓരോ നിയോജകം പരമാവധി ആളുകളെ ലോക്സഭയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലേ, ആരുടെയും അവകാശവാദത്തെ അല്ലെങ്കിൽ അർഹതയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവർക്കൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വളരെ രമ്യമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം ഞങ്ങൾ എടുക്കും. ഐക്യ ജനാധിപത്യ കക്ഷികൾ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ, കഴിഞ്ഞ 3 മാസക്കാലമായി ഞാൻ ഇപ്പോൾ കെ പി സി അധ്യക്ഷനായിട്ട് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിൽ അവരുമായിട്ട് നടത്തിയ ഹൃദയ സംവാദങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അല്ല പ്രശ്നം, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബത്തിൽ ഞാൻ ചോദിച്ചാൽ ഒരു ഭാഗം വെപ്പ് കിടക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ആ കുടുംബത്തിനുള്ളിൽ തന്നെ പറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നത്തിങ് മോർ ദാൻ ദാറ്റ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ മീറ്റിംഗിൽ അന്ന് മാണി സാർ ഉണ്ടായിരുന്നു, പി ജെ ജോസഫ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അവർ രണ്ടുപേരും ഏകണ്ഠമായിട്ടാണ് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചത്. സീറ്റ് വിഭജനം ചർച്ച നടത്തിയില്ല, മറ്റേ കാര്യം.